ഹലോ വെൽക്കം ബാക്ക് സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ വരാൻ പോകുന്ന ട്രേഡ്സ്മാൻ റാങ്ക് ലിസ്റ്റിൽ എത്ര ആളുണ്ടാവും കട്ട് ഓഫ് എത്ര ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്ടേഷനാണ് സോ ആദ്യമായിട്ട് ഞാൻ പറയട്ടെ ഇതൊരു എൻറ്റർടൈൻമെന്റ് ആയിട്ട് കാണുക അല്ലാത്ത പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഇത് സ്കിപ്പ് ചെയ്യുക സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ തനി ആയിരിക്കുമോ എന്ന് ചെറുതായിട്ടൊരു സംശയമുണ്ട് അതായത് ഈ റാങ്ക് ലിസ്റ്റില് ടോട്ടലായിട്ട് ഉൾപ്പെട്ടിട്ടുള്ള മെയിൻ ലിസ്റ്റിലുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് എൺപത്തി അഞ്ചാണ് ഓക്കെ സോ ഈ ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു എക്സാം ആണ് അപ്പോൾ ഇപ്പോൾ എക്സാം രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് നൂറും തിയറി ക്വസ്റ്റ്യൻസ് ആണ് അതുപോലെ തന്നെ കോമ്പറ്റീഷനിൽ മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെയുള്ള തിയറി മാർക്കും ഇൻ്റർവ്യൂ മാർക്കും കൂടെ ഹാഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ മാർക്ക് നോക്കാനായിട്ട് പോകുന്നത് സോ ഇവിടെ വന്നിട്ടുള്ള കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് എഴുപത്തിയെട്ട് പോയിന്റ് ആറ് ഏഴ് മാർക്കാണ് ഇപ്പോൾ പ്രൊഫൈൽ മെസ്സേജുകൾ ട്രേഡ്സ്മാൻ ഫിറ്ററിലേക്ക് വന്ന് തുടങ്ങിയിരിക്കുകയാണ് വന്നിരിക്കുകയാണ് അപ്പോൾ എൻ്റെ പരിചയത്തില് എൺപത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കുള്ള ഉണ്ട് എന്ന് പറയുന്ന ഓക്കെ കറക്റ്റ് ആണോ അല്ലെ ഇതൊന്നും അറിയില്ല എൺപത്തിരണ്ട് പോയിന്റ് മൂന്നേ മൂന്ന് മാർക്ക് ഉണ്ട് എന്ന് പറയുന്ന ഒരു ചങ്ങാതി എന്ത് തന്നിട്ടുണ്ട് മെസ്സേജ് വന്നിട്ടുണ്ട് ജനറൽ കാറ്റഗറി ആണ് എന്നാൽ എഴുപത്തി ഏഴ് മാർക്കുള്ള ഒരു ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്ക് മെസ്സേജ് വന്നിട്ടില്ല സോ ഇതിൻ്റെ ഇടയ്ക്ക് അതായത് എഴുപത്തി ഏഴ് പോയിന്റ് മൂന്ന് മൂന്ന് മുതൽ എൺപത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് വരെ ആയിരിക്കും ഇതിൻ്റെ കട്ട് ഓഫ് എന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത് എക്സ്പെക്ട് ചെയ്യുന്നത് ഇത് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ടുള്ള പ്രൊഫൈൽ മെസ്സേജുകളുടെ അടിസ്ഥാനത്തിലാണ് എഴുപത്തിയേഴ് പോയി എഴുപത്തി ഏഴ് ഉള്ള ആൾക്ക് മെസ്സേജ് വന്നിട്ടില്ല എൺപത്തിരണ്ട് ഉള്ള ആൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ദെൻ എഴുപത്തി മുതൽ എൺപത്തി വരെയുള്ള ആളുകളുടെ കാര്യം നമുക്ക് അറിയില്ല ജനറൽ കാറ്റഗറിയിൽ മാത്രം വിടുന്ന ഇ ഡബ്ല്യു എസ് അല്ലെങ്കിൽ മറ്റ് സംവരണ വിഭാഗത്തിലോ പെടാത്ത ആളുകളെ പരിചയപ്പെടാനായിട്ട് പറ്റിയിട്ടില്ല ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നിൽക്കുന്നത് ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എൺപത്തി അഞ്ച് പേരെയാണല്ലോ ഈ റാങ്ക്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് ഏകദേശം ചെറുതായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കാരണം എക്സാം അത്ര അത്യാവശ്യം ആവറേജ് ആണെന്നുണ്ടെങ്കിലും കൂടുതൽ ആളുകളിലേക്ക് മെസ്സേജ് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത് ഇവിടെ നോക്കുന്ന സമയത്ത് പി എസ് സിയുടെ സൈറ്റിൽ സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റിൽ റിപ്പോർട്ടഡ് വേക്കൻസി ആയിട്ട് പതിനേഴാണ് കാണാനായിട്ട് പറ്റുന്നത് പതിനേഴിൻ്റെ ത്രീ ടൈംസ് എന്ന് പറയുമ്പോഴത്തേക്കിനും അൻപത്തി ഒന്നാണ് വരുന്നത് അൻപത്തി ഒന്ന് വേക്കൻസിയാണ് അല്ലെങ്കിൽ അൻപത്തി ഒന്നാണ് എന്ത് ചെയ്യുന്നത് ത്രീ ടൈംസ് ഇട്ടാൽ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു അൻപത്തി അഞ്ച് മുതൽ അറുപത് വരെയുള്ള ആളുകളെ എന്ത് ചെയ്യാം ഇട്ടേക്കാം ഇനി ആർ ടി ഐ പ്രകാരം നമുക്ക് ലഭ്യമാകുന്നതും ഒരു മാസത്തോളമായി ആർ ടി ഐ ലഭിച്ചിട്ട് എന്നാൽ ഇതുവരെയും സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റില് കാണാൻ പറ്റുന്നില്ല ഇരുപത്തിരണ്ടാണ് ഈ ഇരുപത്തിരണ്ടിന്റെ ത്രീ ടൈംസ് ആണെന്നുണ്ടെങ്കിൽ അറുപത്തി ആറാണ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു എഴുപത് മുതൽ എഴുപത്തി അഞ്ച് അല്ലെങ്കിൽ എൺപത് വരെ നമുക്ക് കൂട്ടാം ഓക്കെ സോ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു അറുപത്തി ആറില് സോ ഓ എഴുപത് മുതൽ എൺപത് അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ നോക്കാം ഒന്ന് അൻപത്തഞ്ച് മുതൽ അറുപത് വരെയാണ് അപ്പൊ അറുപതാ അറുപത് ആളെ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ എത്ര മാർക്ക് ആയിരിക്കും കട്ട് ഓഫ് ആളെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ എത്ര മാർക്കാവും ആകും കട്ട് ഓഫ് എന്ന് നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് നോക്കാം നമുക്ക് ഈ ലിസ്റ്റിൽ നിന്ന് നോക്കാം സോ ഇവിടെ ആളെയാണ് കാണിച്ചിട്ടുള്ളത് ഇനി എൺപത് ആളെ ആണെന്നുണ്ടെങ്കിൽ എൺപത് ആളെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് അത്രയാണ് എൺപത് പോയിന്റ് മൂന്ന് മൂന്നാണ് എൺപത് പോയിന്റ് മൂന്ന് മൂന്നാണ് ദ എഴുപത്തിയഞ്ചാളെയാണ് ഉൾപ്പെടുത്തുന്നതെങ്കിലോ എഴുപത്തി അഞ്ചാളെയാണ് ഉൾപ്പെടുത്തുന്നതെന്നുണ്ടെങ്കിൽ എൺപത്തി ഒന്ന് ആകും കട്ട് ഓഫ് എന്ന് പറയുന്നത് സോ കറക്റ്റായിട്ടുള്ള മാർക്ക് കൂടെ നോക്കാം അതായത് ഇരുപത്തിരണ്ട് ഗുണം മൂന്ന് എന്നുള്ള അറുപത്തി ആറ് വന്നിട്ട് അറുപത്താറ് സോ അറുപത്തി ആറ് അല്ലെങ്കിൽ എഴുപത് എഴുപത് നോക്കാം എഴുപത് വരുവാണെന്നുണ്ടെങ്കിൽ എത്ര വരും എൺപത്തി ഒന്ന് പോയിന്റ് മൂന്നേ മൂന്നായിരിക്കും വരുന്നുണ്ടാവുക സോ ഈ ഇവിടെ ഈ റേഞ്ച് നമുക്ക് മനസ്സിലായി ഇനി ഏർ പതിനേഴ് വേക്കൻസികളെ അടുപ്പിച്ചാണ് ഇട്ടുണ്ടെങ്കിൽ അറുപത് വേക്കൻസി അറുപത് പേർക്കാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ആവുമ്പോൾ എൺപത്തി ആണ് അല്ലെങ്കിൽ എത്രയാണ് കറക്റ്റ് ആയിട്ട് പറയാണെങ്കിൽ അൻപത്തി ഒന്ന് പേരെ എന്നാണ് നമ്മൾ പറഞ്ഞത് അൻപത്തി ഒന്ന് സോ അൻപത്തി ഒന്ന് വരുമ്പോഴത്തേക്കിനും എൺപത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് തന്നെ വരുന്നുണ്ട് എൺപത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് വരുന്നുണ്ട് സോ അപ്പോ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ ലിസ്റ്റുമായിട്ട് നമ്മൾ ഇപ്പോഴത്തെ ഒന്ന് കമ്പയർ ചെയ്താണ് പ്രൊഫൈൽ മെസ്സേജ് വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലേ അപ്പൊ ഇനി ഒരു കാര്യം കൂടി ഉണ്ട് ഇത്ര എൺപത്തി അഞ്ച് പേരെ ഇട്ടാലും തൊണ്ണൂറ് പേരെ ഇട്ടാലും ഒക്കെയും ഇങ്ങനെ കമ്പയർ ചെയ്യാൻ മറ്റൊരു കാരണം കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സപ്ലിമെന്ററി ലിസ്റ്റ് ആണ് ഇവിടെ വന്നിട്ട് ഹീഴവ തില്ലവ ബിയ എന്താണ് ബില്ലവ ഈഴവ തീയ്യ ബിൽ ബില്ലവ അപ്പൊ ഇവിടെ വന്നിട്ട് എഴുപത്തിയഞ്ച് മാർക്ക് വരെ എന്ത് ചെയ്തിട്ടില്ല എഴുപത്തിയഞ്ച് മാർക്ക് വരെ ഉള്ളവരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് അതായത് ആളെ കുറച്ചിട്ടുണ്ടാകുമെന്ന് തോന്നാൻ വേണ്ടിയിട്ട് കാരണം എഴുപത്തി ഏഴുള്ള ആൾ കൂട്ടിയത് എന്ന് അറിയില്ല എഴുപത്തി ഏഴ് ഉണ്ടായിട്ട് മെസ്സേജ് വന്നില്ല വന്നില്ലെന്നൊരാൾ പറയുന്നുണ്ടായിരുന്നു ഈഴവയാണ് കൂട്ടിയത് കൂട്ടിയതിൽ മിസ്റ്റേക്ക് ആണോ മറ്റും അറിയില്ല പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റിൽ വന്നിട്ട് ഏഹ് എഴുപത് വരെ ഇപ്പൊ ഇവിടെ നോക്ക എഴുപത് വരെ മെസ്സേജ് വന്നിട്ടുള്ളവർ ഉണ്ട് എന്ന് പറയുന്നുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ മുസ്ലിം കാറ്റഗറിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുപത്തി രണ്ടിലേക്കൊന്നും മെസ്സേജ് വന്നിട്ടില്ല ഏകദേശം എഴുപത്തി അഞ്ച് വരെയൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ എഴുപത്തി അഞ്ചു വരെ ഒക്കെ മെസ്സേജ് തന്നിട്ടുണ്ട് അതിന് താഴെ കാര്യങ്ങൾ അറിയില്ല പിന്നെ എന്താ പറയാ എസ് യു സി നാടാർ എസ് ഐ യു സി നാടാറിൽ ഇവിടെ വന്നിട്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാലുള്ള ആളെ അറിയാം എഴുപത്തി നാല് പോയിന്റ് സിക്സ് സിക്സ് ഒക്കെ വന്നിട്ടുണ്ട് മെസ്സേജ് അപ്പോൾ ഏകദേശം എന്ത് ചെയ്യാം ഈ ഒരു കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ലിസ്റ്റിനെ എന്ത് ചെയ്തത് കമ്പയർ ചെയ്യാനായിട്ട് നോക്കിയത് ഇങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ മെസ്സേജ് വന്നു എന്നുള്ള വിവരം വെച്ചിട്ടാണ് നോക്കിയത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലിസ്റ്റിൽ എൺപത്തഞ്ചോളം ആൾക്കാരെ ഉൾപ്പെടുത്തി സപ്ലിമെന്ററി ലിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു എത്രത്തോളം ആൾക്കാർക്ക് നിയമനം നടന്നുവെന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഇവിടെ വന്നിട്ട് ഓപ്പൺ കാറ്റഗറിയിലെ മുപ്പത്തി അഞ്ച് വരെയാണ് ഹിന്ദു ചെയ്തിട്ടുള്ളത് അഡ്വൈസുകൾ നടന്നിട്ടുള്ളത് ഓപ്പൺ കാറ്റഗറി നോക്കിയാൽ മതി തൽക്കാലം കാരണം എസ് ആടാറിനകത്ത് ഇവിടെ സപ്ലിമെന്ററിയിൽ ഒന്നു വരെ പോയിട്ടുണ്ട് കാരണം സപ്ലിമെന്ററിയില് എനിക്ക് തന്നെ എൺപത്തിനാലൊക്കെ ഉള്ള ആളുകളെ അറിയാം അതുപോലെ തന്നെ എൺപത്തി മൂന്നുള്ള സപ്ലിമെന്റ് സപ്ലിമെന്ററി എസ്ഇ യു സി നാടാറിൽ കുറച്ച് ഈ പ്രാവശ്യം കുറച്ചുകൂടി ആൾക്കാർ ഉണ്ടാകും എന്ന് തോന്നുന്നുണ്ട് അപ്പൊ സപ്ലിമെന്ററിയിലേക്കൊന്നും പോവാൻ ചാൻസ് ഇല്ലാന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഓപ്പൺ കാറ്റഗറിയിലെ നമുക്കൊന്ന് നോക്കാം ഓപ്പൺ കാറ്റഗറിയിൽ കോമ്പറ്റീഷൻ ഇല്ല മുപ്പത്തി അഞ്ച് വരെ വന്നാൽ ഏത് മാർക്ക് വരെ വരുമോന്ന് നോക്കാം മുപ്പത്തി അഞ്ച് വരെ വരുന്ന സമയത്ത് കൃത്യം എൺപത്തി നാല് എന്ന് ഒരു മാർക്ക് കീപ്പ് ചെയ്യുന്നുണ്ട് എൺപത്തി നാല് വരെയുള്ള മാർക്ക് ഇവിടെ ഈ ജെ എഇന്റെ എക്സാമിൽ കീപ്പ് ചെയ്ത് അഡ്വൈസുകൾ പോയിട്ടുണ്ട് ഓക്കെ സോ അത്രയാണ് അതിൽ ടോട്ടലായിട്ട് പോയിട്ടുള്ള അഡ്വൈസുകളുടെ എണ്ണവും കൂടെ നോക്കേണ്ടതായിട്ടുണ്ട് നാല്പത്തി എട്ടാണ് കേട്ടോ നാല്പത്തി എട്ട് ടോട്ടൽ അഡ്വൈസുകളാണ് മുപ്പത്തി അഞ്ച് വരെ ഏഴോ മുപ്പത്തി ഏഴാണ് then മുസ്ലിം അറുപത്തി ആറാണ് ഒ ബി സി നാല്പത്തി ഏഴാണ് പക്ഷെ ഇതൊന്നും അത്ര നമുക്ക് ഈ സംവരണ വിഭാഗത്തിലേക്ക് നമ്മൾ വലുതായിട്ട് ശ്രദ്ധ കെടുക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ മുസ്ലിം അറുപത്തി പോയിട്ടുണ്ട് ഇവിടെ മുസ് എന്താണ് ഈഴവ മുപ്പത്തി ഏഴേ പോയിട്ടുള്ളൂ പക്ഷേ വാട്ടർ അതോറിറ്റിയുടെ ലിസ്റ്റ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നേരെ തിരിഞ്ഞിട്ടുണ്ട് കാരണം ഈ മുസ്ലിം ഈഴവ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ചില ലിസ്റ്റിൽ മുസ്ലിം ഒരുപാടുണ്ടാകും ചില ലിസ്റ്റിൽ ഇഴവ് ഒരുപാടുണ്ടാവും അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇത് കറക്റ്റ് വാട്ടർ അതോറിറ്റി നോക്കുകയാണെങ്കിൽ ഇത് നേരെ തിരിച്ചാണ് ഇഴവ് എഴുപതോളം പോയിട്ടുണ്ട് മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ ഈ റേഞ്ചിലേ പോയിട്ടുള്ളൂ അപ്പോൾ സംവരണം നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് ആ ലിസ്റ്റിൽ എത്രത്തോളം അതേ കാസ്റ്റിലുള്ളവർ ഉണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഫോർ എക്സാമ്പിൾ എസ് ഐ യു സിന് ആടാറിൽ ഇതിനകത്ത് വന്നിട്ട് സപ്ലിമെന്ററിയിൽ ഒന്നാമത് വേക്കൻസിൽ പോയിട്ടുണ്ട് കാരണം മെയിൻ ലിസ്റ്റ് എൺപത്തിയഞ്ചു പേരെയും ഉൾ എടുത്തിട്ട് എന്ത് ചെയ്യല എൺപത്തിയഞ്ചു പേരിലും ഈ ഇതില്ല എസ് ഐ യു സി നാടാറില്ല അതേസമയം കേരള വാട്ടർ അതോറിറ്റിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ആൾക്ക് ഒരു വേക്കൻസി കൂടെ റിപ്പോർട്ടായിട്ടുണ്ടെങ്കിൽ കിട്ടുമായിരുന്നു പക്ഷെ അതിനു മുമ്പുള്ള എസ് ഐ യു സി നാടാന്മാര് കുറെ പേരുണ്ടായിരുന്നു അതൊക്കെ നമ്മളുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അവിടെയൊക്കെയാണുള്ളത് ചില ലിസ്റ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന കാറ്റഗറി ഒരുപാട് ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല അത് നമ്മളുടെ ഭാഗ്യം എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് അത് നോക്കണ്ട ഓപ്പൺ കാറ്റഗറി ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം കാൽക്കുലേറ്റ് ചെയ്യാം നാല്പത്തെട്ട് അഡ്വൈസുകളിൽ ഓപ്പൺ കാറ്റഗറി മുപ്പത്തിയഞ്ച് വരെ പോയിട്ടുണ്ടായിരുന്നു അത് എൺപത്തി നാല് മാർക്ക് ആണ് ഓക്കെ സോ ഈ ഒരു വീഡിയോ അത്യ അധികം സീരിയസ് ആയിട്ട് ആരും കാണേണ്ടതില്ല ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് ജസ്റ്റ് നമ്മളൊരു കമ്പാരിസൺ എന്നുള്ളതേ ഉള്ളൂ കാരണം എന്തായാലും ലിസ്റ്റിൽ ആൾ കുറവാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഏകദേശം കൺഫേം ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്നുള്ളത് പറഞ്ഞു എന്ന് മാത്രം ഓക്കെ സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്